നിങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടിയെ അന്യായമായി നിങ്ങൾ തടങ്കലിൽ വച്ചിരിക്കുന്നുവെന്നാണ് ആ കുട്ടിയുടെ പാരന്റ്സിന്റെ പരാതി. ശരിയാണോ സാർ? അത് പച്ച കള്ളമാണ്, സത്യം അതല്ല സാർ. അവരാ കുട്ടിയെ കൊണ്ടുപോയി. സ്റ്റോപ്പ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻസ്. നിന്നെല്ലാം പൊക്കിയെടുത്ത് ലോക്കപ്പിലാളാൻ എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല. നീയൊക്കെ പഠിക്കുന്ന സ്കൂളിലായതുകൊണ്ടാ ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് ഫൈവ് ഫിംഗേഴ്സിന് ഞാനൊരു ചാൻസ് തരുന്നു. നാളെ ആ കുട്ടി ഇവിടെ നിന്ന് പോകുന്നത് വരെ നീയൊന്നും ഹോസ്റ്റലിന് പുറത്തിറങ്ങിയേക്കരുത്. സാർ ഞങ്ങൾ, നീയാണല്ലേ ലീഡർ. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കോട് പ്ലേ മൂവ് ചെയ്താൽ നീ പ്ലസ് ടു കൂടെ പൂർത്തിയാക്കില്ല. സെൻട്രൽ ജയിലിൽ നീ പരീക്ഷ എഴുതും, മനസ്സിലായോ? നീയൊക്കെ സ്റ്റുഡൻസ് ആയതുകൊണ്ടാ നാം തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ഈ വിധമായത്. അല്ലെങ്കിൽ എന്റെ സ്റ്റൈൽ ഇതല്ല. ഈ കാര്യത്തിന് ഇനി എന്നെ ഇവിടേക്ക് വരുത്തരുത്. സോറി, ഞാൻ നിങ്ങളുടെ എല്ലാം പേരുകൾ പറഞ്ഞു, പക്ഷെ എന്റെ പേര് പറയാൻ വിട്ടുപോയി. ഐ ആം പ്രഫുൽ പട്ടേൽ, IPS, സിറ്റി പോലീസ് കമ്മീഷണർ. രാഹുൽ, നീ ദീപയോട് ചെന്ന് മുട്ടിയതിന്റെ തട്ടാണ് ഇപ്പൊ കിട്ടിയ കൊട്ട്, മനസ്സിലായടാ? അത് ഞാൻ അറിഞ്ഞില്ല. നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ദീപ ഇടപെട്ട വിപരീത ഫലാവോന്ന്. ഇപ്പൊ ആയല്ലോ. അവനെ കുറ്റം പറയണ്ട, വിട്ടേക്ക്. പ്രതിസന്ധിയിൽ പരസ്പരം യുദ്ധം ചെയ്തതുകൊണ്ട് ജയിക്കാനാകില്ല. ജെയിംസളിയ, അതിനർത്ഥം നാളെ നമ്മൾ തോൽക്കുമെന്നാണോ? തോറ്റ ഫൈവ് ഫിംഗേഴ്സ് എന്ന ഗ്യാങ് ഉണ്ടായതിനു ശേഷം നമ്മുടെ ആദ്യത്തെ പരാജയമായിരിക്കും. നാളെ TC വാങ്ങി ഈ ബോർഡിങ്ങിന്റെ പടിയിറങ്ങുന്നതോടെ ഫൈവ് ഫിംഗേഴ്സിൽ ഒരു വിരൽ നഷ്ടപ്പെടുന്നു അല്ലേ? ഫൈവ് ഫിംഗേഴ്സിൽ നിന്ന് നീ പോകുന്നത് സ്റ്റഡി ലീവിന് നാട്ടിലേക്ക് പോകുന്നൊരു യാത്രയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ പോയതുകൊണ്ട് ഫൈവ് ഫിംഗേഴ്സിലെ ഒരു വിരൽ എങ്ങനെ നഷ്ടാവാനാ? പക്ഷെ നാളത്തെ എൻ്റെ യാത്ര അങ്ങനെയൊന്നല്ലല്ലോ നാൻസി. ഒരിക്കലും നിങ്ങളെ ബന്ധപ്പെടാനാകാത്ത ഒരു തുരുത്തിലേക്കാ പോകുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ സ്കൂളിൽ എല്ലായിടത്തും ജയിച്ചിരുന്ന ഫൈവ് ഫിംഗേഴ്സ് ഇവിടെയും ജയിക്കുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ കാരണം ഫൈവ് ഫിംഗേഴ്സ് ആദ്യമായി നാളെ തോൽക്കാൻ പോവുകയല്ലേ നാൻസി. ഒരിക്കൽ തോറ്റാൽ ഏത് ടീമിനും തോൽവി ഒരു പരമ്പരയാകും. അങ്ങനെ ഒരു ടീമായി തീരൂ നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ്. ഹലോ മൃദുല. A very happy journey to you. God bless you. നാളെ TC വാങ്ങി താൻ ഇവിടുന്ന് പോവല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ. സ്റ്റോപ്പ് ഇറ്റ്. എന്തേ, ഞങ്ങളുടെ ആശംസ ഇഷ്ടപ്പെട്ടില്ലേ? ഇതിലും വലിയൊരു ഗെറ്റ് ടുഗദർ നടത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലല്ലോ. നിനക്കൊന്ന് നാണമില്ലേ? നാളത്തെ കാര്യം ഓർത്ത് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പഴാ നിന്റെ ഒക്കെ ഒരു മൃദു. സത്യം പറഞ്ഞാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. സ്കൂളിലെ വിഷയങ്ങളിൽ നമ്മൾ എനിമീസിനെ പോലെ പെരുമാറിയിട്ടുണ്ട്. ഇപ്പോ നീ പോകുന്നു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിൽ നിന്ന് അതെല്ലാം പോയി. എന്നോട് വിരോധമൊന്നും തോന്നല്ലേ? പ്ലീസ് പ്ലീസ് ഷട്ട് അപ്പ്. ഈ ബോർഡിങ്ങിൽ നിന്ന് യാത്രയാവുന്ന ഒരു കുട്ടിക്ക് ഹൃദയം നിറഞ്ഞൊരു ആശംസ നേരുന്നത് എന്റെ മര്യാദ. തനിക്ക് നാല് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടും അവർക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇങ്ങനെയൊക്കെ? പിന്നെ അമേരിക്കയിൽ എത്തുമ്പോ ഒരു അഡ്മിഷൻ എനിക്കും കൂടി ഒന്ന് തരപ്പെടുത്തു. യോ, ചൂടാകാതെ. നീ ഇപ്പോ എന്നോടാ കടപ്പെട്ടിരിക്കുന്നേ. നിനക്ക് US പോവാൻ ഇവിടെ ചിലരുടെ പാരകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്റെ പപ്പ ഇടപെടുത്തി ഞാനാ ക്ലീനാക്കി വെച്ചിരിക്കുന്നേ. നിന്റെ അമ്മയെങ്കിലും കരഞ്ഞു കാല് പിടിച്ച ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു ഉപകാരമല്ലേ. ഗെറ്റ് ഔട്ട്. ഐ സീ യു ഗെറ്റ് ഔട്ട്. വടി. കേറ്റിയാക്കാമെന്നാണോ നിങ്ങൾ എല്ലാരും വിചാരിച്ചത്? എന്നാൽ അത് നടക്കില്ല. ഈ സ്കൂളും ബോർഡിങ്ങും വിട്ട് മൃദുല എങ്ങോട്ടും പോവില്ല. എന്തുകൊണ്ട് പോവില്ലെന്ന് നാളെ നീയൊക്കെ കണ്ടു.
എന്താ ടീച്ചർ ഇത്? എന്താ സർ? ഇതൊന്ന് തുറന്നു നോക്കണം. ഇതിലെന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുന്നു? അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക. പ്രിൻസിപ്പാളിന്റെ നിർബന്ധപ്രകാരം ടീച്ചറെ പിടിച്ച് പ്രിൻസിപ്പാൾ ഇൻചാർജ് ആക്കിയപ്പോ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ നിങ്ങളാണെന്നോ? സാർ എന്താ അങ്ങനെ ചോദിച്ചത്? നന്ദിനി ടീച്ചർ ആക്ടിംഗ് പ്രിൻസിപ്പൾ അല്ലേ? അതായത് പ്രിൻസിപ്പൾ ഇല്ലാത്ത സമയത്ത് ഒരു പ്രിൻസിപ്പളായി അഭിനയിക്കുന്ന ടീച്ചർ. അഭിനയം മോശമാണെങ്കിൽ അതിന് ഇത്രയൊക്കെ പറയണമെന്നുണ്ടോ? ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്തു? മാനേജ്മെന്റ് ശുപാർശ ചെയ്ത ഒരു കുട്ടിയുടെ ടി സി എഴുതി ഒപ്പിടാതെ പ്യൂണിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്കാൻ ഇവരാരാ? ഒരു തെറ്റു പറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കൂ ഗുരുവിള സാറേ. ടീച്ചറുടെ പരിചയക്കുറവ് കൊണ്ട് പറ്റിയതായിരിക്കും അല്ലേ ടീച്ചറെ? അല്ല, ടി സി എഴുതേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് ഒപ്പിടാതെ കൊടുത്തയച്ചത്. അക്കാര്യത്തിൽ സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? തോന്നിവാസം പ്രവർത്തിച്ചത് കൂടാതെ നിന്ന് പ്രസംഗിക്കാ നിങ്ങള്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മാനേജ്മെന്റിന് അപ്പുറം ഈ സ്കൂളിൽ പ്രിൻസിപ്പൾ ആരുമല്ല. തീരുമാനം മാനേജ്മെന്റിന്റെയാ. അത് നടപ്പിലാക്കാനുള്ള വെറും റബ്ബർ സ്റ്റാമ്പ്, അത് മാത്രമാണ് പ്രിൻസിപ്പാൾ. ഇങ്ങനെയൊക്കെ എന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ പ്രിൻസിപ്പൽ അല്ലല്ലോ സർ. ഇതൊക്കെ സേതുരാമയ്യർ സാർ വരുമ്പോ അദ്ദേഹത്തോട് പറഞ്ഞാ മതി. സാർ ഇപ്പൊ എന്തിനാ വന്നത്? കാര്യം പറയണം. ഒപ്പിടാതെ തിരിച്ചു കൊടുത്തയച്ച മൃദുലാ മേനോന്റെ ടി സിയിൽ നിങ്ങൾ ഒപ്പിടണം ഈ നിമിഷം തന്നെ. ഒപ്പിടാൻ സാധ്യമല്ല. അതെന്താ? ഞാനിത് സൈൻ ചെയ്യാതെ വിട്ടത് ഈ സ്കൂളിന്റെ റൂൾസ് ഒന്നും പാലിക്കാതെയല്ല. മൃദുലാ മേനോന്റെ പേരൻസിന് ടി സി ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ആ കുട്ടിക്ക് ടി സി നൽകണം? മൃദുലാ മേനോന്റെ പേരൻസ് നിങ്ങളോട് പറഞ്ഞോ അവർക്ക് ടി സി ആവശ്യമില്ലെന്ന്? ആ കുട്ടിയുടെ അമ്മ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. ഫോണിലൂടെയാണോ? എങ്കിൽ ടീച്ചർക്ക് തെറ്റുപറ്റി. ഫോണിലൂടെയാണെങ്കിൽ അത് മറ്റാരും അല്ല, ആ ഫൈവ് ഫിംഗേഴ്സ് തന്നെയാ. അത് ശരിയായിരിക്കും ടീച്ചറെ, കാരണം ശബ്ദം മാറ്റി നമ്മളെ വിശ്വസിപ്പിക്കുന്നത് പോലെ സംസാരിക്കാൻ ഭയങ്കര മിടുക്കുള്ള കുട്ടികളാ ഫൈവ് ഫിംഗേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറെ കേട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാവുമായിരുന്നോ? മാഡം പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ സൂസന്റെ മാഡം അല്ലല്ലോ. സാറിന് സംശയം ഉണ്ടെങ്കിൽ മൃദുലയുടെ പേരൻസിനെ വിളിച്ച് ചോദിക്കണം. ഫോൺ സന്ദേശം വ്യാജമാണെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം. ഒപ്പിടണം, ഒപ്പിട്ട് തന്നേ പറ്റൂ. ഹലോ, ആ ഞാനാ കുരുവിള. നിർമ്മല മേഡം അല്ലേ? മൃദുലയുടെ ടി സി വേണ്ടെന്ന് വെച്ചോ? എന്താ സാർ ഒപ്പിടണ്ടേ? ഒരു ഡിക് ട്രാപ്പ് എന്ന് വേണം ഇതിനെ പറയാൻ. മൃദുലയുടെ യാത്ര മുടക്കാൻ യു എസ് കോൺസുലേറ്റ് ആണ് കളിച്ചിരിക്കുന്നത്. അതാരായാലും നിസ്സാരമല്ല. ഞങ്ങൾ കൊടുത്ത പേപ്പേഴ്സിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നതായി ഓർക്കുന്നില്ല. എന്നാലും അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫോൾട്ട് വരികയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനെന്താ അങ്കിൾ, പുതിയൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പ്രശ്നം തീരില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയിലേക്കുള്ള പർപ്പസിനൊക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ എളുപ്പമല്ല. മിനിമം 10 ഡേയ്സ് എങ്കിലും കഴിയാതെ കിട്ടുന്ന കാര്യം പ്രയാസമാണ്. അയ്യോ, അത്രയും ദിവസം ഞങ്ങൾക്ക് ഇവിടെ തങ്ങാനാവില്ല സർ. നാളെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോയി പറ്റൂ. ഇവളുടെ ഹോസ്പിറ്റൽ പ്രോബ്ലംസ് എന്റെ ബിസിനസ്, പെട്ടെന്നല്ല അഡ്ജസ്റ്റ് ആവുമെന്ന് വെച്ചാ ഇംപോസിബിൾ. നമുക്ക് പോയേ പറ്റൂ. അപ്പോ മൃദുലയെ കൊണ്ടുപോണ്ടാന്നാണോ തീരുമാനം? അത് ഇനിയാവാലോ. പാപ്പ, പാപ്പയുടെ സോസ് ഉപയോഗിച്ച മൃദുലയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടില്ലേ? കിട്ടിയാലും അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും പൂർത്തിയായി വരുമ്പോഴത്തേക്കും ദിവസങ്ങളെടുക്കും. നിങ്ങൾ യാത്ര മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അക്കാര്യം ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. എന്താ യാത്ര മാറ്റി വെച്ചൂടെ ആന്റി? പാപ്പ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഒരു വഴിയില്ലേ? യു എസ് കോൺസുലേറ്റിൽ നല്ല പിടിപാടുള്ള ആരെങ്കിലും ഫൈവ് ഫിംഗേഴ്സിൽ ഉള്ളതായിട്ട് നിനക്കറിയാമോ? അറിയില്ല. എന്താ പാപ്പ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ മൃദുലയുടെ കാര്യത്തിൽ പ്രോബ്ലം ഉണ്ടാവാം. അത് ആരായാലും ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. ബൈ ദ വേ, ഇനി എന്താ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ. അങ്ങനെ മൃദുവിന്റെ യു എസ് ട്രിപ്പിന് ഗുഡ് ബൈ. ഈ സന്തോഷം നമുക്ക് ശരിക്കും ഒന്ന് ആഘോഷിക്കണ്ടേ? സന്തോഷിക്കാൻ വരട്ടെ. ടി സി വേണ്ടെന്ന് വെച്ച് അവര് പോയിട്ടൊന്നും ഇല്ലല്ലോ.
ഇനി വേറെ എന്ത് കുരുക്കുമായിട്ടാ പ്രകാശങ്കൾ ഇവളുടെ അമ്മയും കൊണ്ടുവരാന്ന് പറയാൻ പറ്റുമോ? അയാൾ വരും, എനിക്കറിയാം. അത്രയ്ക്ക് അമ്മയെ അയാൾ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കല്ലേ. സത്യം നിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ താമസിച്ചു പോയാൽ എന്ത് ചെയ്യും? പ്ലസ് ടു കഴിഞ്ഞ് ഈ സ്കൂളിന്റെ പടിയിറങ്ങുമ്പോ നീ എവിടേക്ക് പോകും? ഈ സ്കൂൾ ഒരു താൽക്കാലിക ഷെൽട്ടർ മാത്രമല്ലേ. ജെയിംസ്, നീ ഇപ്പോഴേ ഓരോന്ന് പറഞ്ഞ് ഇവളെ സങ്കടപ്പെടുത്താതെ. പ്ലസ് ടു കഴിയുമ്പോ ഇവളുടെ കാര്യത്തിൽ എന്ത് വേണോ തീരുമാനിക്കാൻ? ഫൈവ് ഫിംഗേഴ്സായ നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണില്ലേ? അതെ, ഇപ്പൊ തന്നെ ഇവളുടെ പ്രകാശങ്ങളും അമ്മയും കൂടി കെട്ടും കിടക്കെടുത്ത് യു എസിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചിട്ടുണ്ടാവും. ഇനി അവർ വരുമ്പോഴുള്ള കാര്യമല്ലേ. ഋതു, അമ്മ എന്ന ശല്യം ഒഴിഞ്ഞു പോകുന്നതിന്റെ സന്തോഷമായിരിക്കും നിനക്ക് അല്ലേ? അമ്മയ്ക്ക് എങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ തിരുത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. നീയും നിന്റെ കൂട്ടുകാരും ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ആന്റി തന്നെയല്ലേ ഇവളുടെ ടി സി വേണ്ടെന്ന് വെച്ചത്, പിന്നെന്താ? ടി സി വേണ്ടെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളെല്ലാം കൂടി ഒത്തുകളിച്ച് ഞങ്ങളെ കൊണ്ട് വേണ്ടെന്ന് വിപ്പിച്ചതല്ലേ. ഞങ്ങളോ? ഞങ്ങൾ എന്താ ചെയ്തെന്ന്? ചെയ്ത കാര്യമൊന്നും പറയിപ്പിക്കണ്ട. നിനക്കൊക്കെ അതിനുള്ള മെടുക്കുണ്ടെന്ന് പലരും പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഞങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. എന്റെ കൂട്ടുകാരെ അപമാനിക്കരുത്. ഇവരെന്തെന്ന് അമ്മ പറയുന്നത്? ചെയ്ത കാര്യം എന്താണെന്ന് ഈ കൂട്ടത്തിൽ ചെയ്ത ആൾക്കാരെ അറിയാലോ. അതാരായാലും ഒരു കാര്യം പറഞ്ഞേക്കാം. യു എസ് കൗൺസിലേറ്റിൽ ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ കൃത്രിമം കാട്ടിയതുകൊണ്ട് താൽക്കാലികമായി മാത്രമേ നിങ്ങൾക്ക് യാത്ര തടയാനാകൂ. നിന്നോട് യാത്ര പറയാനാ വന്നത്. ഇന്ന് രാത്രി 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ പോവും. പോകുന്നതൊരിക്കലും തിരിച്ചു വരാതിരിക്കാനല്ല. വരും. ഇനി വന്ന അമ്മ നിന്നെയും കൊണ്ടേ പോകൂ, അല്ലെങ്കിൽ നിന്നെയും കൊണ്ട് ഇവിടെ തന്നെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും. പ്രകാശ്, കം. പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് പ്രസന്റ് ചെയ്ത് വിസ ഡെലിവറി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. എല്ലാ കളികളും അറിയാവുന്ന നല്ലൊരു ടീമാണ് നിങ്ങൾ. പക്ഷേ ഏത് ടീമിനും ഒരു പടുകാലം വരും. അന്ന് എത്ര മികച്ച കളി പുറത്തെടുത്താലും ആ ടീം ജയിക്കില്ല, ജയിക്കാൻ അനുവദിക്കില്ല. പുറത്തോ. ഇവളെ കൊണ്ടുപോവാൻ പുതിയൊരു അടവായിട്ട് അയാളിങ്ങ് വരട്ടെ, അപ്പോ കാണാം. അല്ല, കൗൺസിലേറ്റിൽ പിടിപാടുള്ള ആരെ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതെ, ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ കൃത്രിമം കാട്ടി വിസ ബാൻ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് പിടിപാടുള്ള ഒരാൾക്കേ പറ്റൂ. അതാരാ? ജെയിംസ്, നീയാണോ അത് ചെയ്തത്? ഞാനോ? നമ്മൾ ആരോ ആണ് അത് ചെയ്തതെന്ന് അവർക്ക് തോന്നാൻ കാരണം നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് ആയതുകൊണ്ടാ. നമ്മൾ ആരുമല്ല അത് ചെയ്തതെന്ന് നമുക്കെല്ലാം അറിയാലോ. അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അറിയാതെ നമ്മളെ സഹായിച്ച ആരോ ആണത്. അങ്ങനെയാണെങ്കിൽ അതാരാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അഞ്ചുപേർക്കും സന്തോഷമായില്ലേ? ഒടുവിൽ കുട്ടിയുടെ അമ്മ തന്നെ ടി സി വേണ്ടെന്ന് വെച്ചു. ഇനി ഇവിടെ തന്നെ തുടരാം. ടീച്ചർ, വി ആർ വെരി താങ്ക്ഫുൾ ടു യു. വെരി വെരി താങ്ക്സ് ടീച്ചർ. അല്ല, നിങ്ങൾ എനിക്ക് എന്തിനാ താങ്ക്സ് പറയുന്നത്? ഈ സ്കൂളിൽ ഇങ്ങനൊരു സമയത്ത് ടീച്ചറെ പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ ഫൈവ് ഫിംഗേഴ്സ് തോറ്റുപോകുമായിരുന്നു. ടീച്ചർ ഞങ്ങളെ ജയിപ്പിച്ചു, അതിനാണ് ഈ താങ്ക്സ്. അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ടീച്ചർ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ, ടീച്ചർ തക്ക സമയത്ത് മൃദുവിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ഇന്ന് 2.5 മണിക്കുള്ള ഫ്ലൈറ്റിന് ഇവൾ അമേരിക്കയ്ക്ക് പോയേന്. അതാണോ കാര്യം? അതിലത്ര സീരിയസ് ആയിട്ട് എന്താ ഉള്ളത്? മൃദുലയുടെ പേരൻസ് വിളിച്ച് പറഞ്ഞ പ്രകാരം ടി സി അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തു എന്നല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ആസ് എ പ്രിൻസിപ്പൽ ഇൻ ചാർജ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അപ്പോ യു എസ് കൗൺസിലേറ്റിൽ ടീച്ചർക്ക് പരിചയമുള്ള ആരുമില്ലേ? യു എസ് കൗൺസിലേറ്റിലോ? എനിക്കോ? നിങ്ങളെന്നെ കളിയാക്കുകയാണോ? എനിക്കിവിടെ പരിചയമുള്ള ആരുമില്ല. എന്താ കാര്യം? യു എസ് കൗൺസിലേറ്റിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടക്കാതെ പോയത്. ആ ഒരൊറ്റ കാരണത്താല് പാരന്റ്സിന് മൃദുലെ കൊണ്ടുപോകാൻ കഴിയാത്തെ. അന്ന് മൊബൈൽ കമ്പനിയിലെ ജീവനെ പരിചയമുള്ളതുപോലെ യു എസ് കൗൺസിലേറ്റിലും ടീച്ചർക്ക് ആരെങ്കിലും പരിചയമുണ്ടാകുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് ടീച്ചറായിരിക്കും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെന്നാ ഞങ്ങൾ കരുതിയത്.
ടീച്ചറല്ലേ. ഇനിയിപ്പോ എന്തിനാ നിങ്ങൾ അതൊക്കെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ലേ? അപ്പൊ ഉറപ്പായിട്ടും ടീച്ചർ അല്ലേ? ഈ പാവം ടീച്ചർക്ക് അത്രയും വലിയ ഹോൾഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ ജോലിക്ക് വരുമായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലേ കയറ്റണ്ട. ടേം എക്സാം അടുത്തു വരികയല്ലേ, എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്ക്. യുമെഗു. മൃദുലയുടെ യാത്ര മുടക്കിയത് നമ്മുടെ ആരുടെയും ഹോൾഡല്ല, നന്ദന ടീച്ചറും അല്ല, പിന്നെ ആരായിരിക്കും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദൈവദൂതനെ പോലെ യു എസ് കൗൺസിലേറ്റിൽ തക്ക സമയത്ത് അവതരിച്ച ആ അവതാരം ആരാ? ഇനി പ്രിൻസിപ്പൽ സേതുരാമൻ സാറായിരിക്കും. ഒരിക്കലും അദ്ദേഹം അത് ചെയ്യില്ല. ഫൈവ് ഫിംഗേഴ്സിനെ അടിച്ചമർത്താൻ നന്ദന ടീച്ചറെ വരുത്തിയത് തന്നെ സേതുരാമയർ സിബിഐ. അങ്ങനെയുള്ള സേതുരാമയർ നമ്മളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നന്ദന ടീച്ചർ സഹായിച്ചില്ലേ? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളായിരിക്കാം നമ്മളെ എല്ലാം സഹായിച്ചത്. അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുക. ദൈവമാണെങ്കിൽ ദൈവം, ഏതായാലും വലിയൊരു സുനാമി ഒഴിവായി പോയല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ മൃദുലാ മേനോൻ ഈ കൂട്ടുകാർക്കിടയിൽ ചിരിക്കുന്ന മുഖത്തോടെ കാണുമായിരുന്നോ? എന്നാൽ എനിക്കൊരു ഡൗട്ട്, യു എസ് കൗൺസുലേറ്റിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആ അദൃശ്യകരം ആരുടേതായിരിക്കും? നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കിയാലോ. ഒന്ന് നിർത്തടാ, കുറെ ദിവസമായി ഇവളുടെ കാര്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. ഇനി അദൃശ്യകരം കണ്ടെത്താൻ വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്താൻ ഞാനില്ല. രക്ഷകൻ ആരെങ്കിലും ആവട്ടെ, അയാളോട് നന്ദി പറഞ്ഞ് ഇന്നെങ്കിലും നിങ്ങൾ പോയി സ്വസ്ഥമായി ഉറങ്ങും. ഓക്കേ, ബൈ. അപ്പൊ നിങ്ങൾ പോവുകയാണോ? ഞങ്ങൾ അല്പ ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് പുറത്തുനിന്ന് കടുപ്പത്തിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. അല്ല മൃദു. ഓക്കേ. പാവം മൃദു, അവളുടെ ഈ സന്തോഷം തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലോ സംഭവിക്കുന്നത്. മനുഷ്യ ജീവിതം എന്നാൽ ഇങ്ങനെയാടാ, അപ്രതീക്ഷിതമായ പല വഴികളിലൂടെയും നമ്മൾ സഞ്ചരിക്കും. ആ വഴികളിൽ പലതും സംഭവിക്കും, തീരെ പ്രതീക്ഷിക്കാതെ പലരും കടന്നു വരും. അപ്പോഴാണ് ലൈഫ് ത്രില്ലടിക്കുന്നത്. ഈ സമയത്ത് എന്നെ ഇവിടെ തീരെ പ്രതീക്ഷയില്ലല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങളുടെ യാത്രയിലെ സ്റ്റോപ്പ് സിഗ്നലാണ് സി കെ.